بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين وبعد عباد الله أوصيكم وإياي بتقوى الله بهمانة بتا سخود الماري سخود الماري പ്രിയ കുട്ടികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ പരിപാടി അള്ളാഹു തൃപ്തിപ്പെട്ട അമലുകളെ കൂടുതൽ ഉൾപ്പെട്ടു തരട്ടെ. ഇതിൽ പങ്കെടുക്കുന്നത്, ഇതിൽ കേൾക്കുന്നത്, ചോദിക്കുന്നത്, പറയുന്നത്, സഹകരിക്കുന്നത് ഒക്കെ അള്ളാഹുവിന്റെ ദീനിനുള്ള ഒരു എളിയ ഹിക്മത്തായി അള്ളാഹു കബൂൽ ചെയ്യുകയും അതിനുള്ള വലിയ പ്രതിഫലം അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ ഈ സംസാരിക്കുന്നത് ക്ലാസ് റൂമിൽ കേൾക്കുന്നു എന്നെനിക്കറിയാം. അതുപോലെ നമ്മുടെ സഹോദരിമാരവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വളരെ വ്യക്തമായി കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പി എൻ ചെയ്യണം, അതല്ലെങ്കിൽ ഒന്ന് പിന്നെ എസ് അടിക്കണം. അവിടെ കേൾക്കുന്നുണ്ടാവൂലല്ലേ? അവിടെ കേൾക്കുന്നുണ്ടല്ലോ. ആ ഓക്കെ. അപ്പോ ചോദ്യം, ഉസ്താദെ, വുളുവിന്റെ നിയ്യത്തോടു കൂടി കൂടെ കുളിച്ചാൽ വുളു ശരിയാകുമോ? അതിന് മുമ്പായിട്ട് ഇന്നലെ പറഞ്ഞ വിഷയം ഒന്നുകൂടി പറയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത ഞായറാഴ്ച, അതായത് 26-ാം തീയതി ബഹുമാനപ്പെട്ട ആസിഫ് ദാരിമി, ബഷീർ ഫൈദി ദേശമംഗലം, അതുപോലെ തന്നെ അബ്ദുസലാം ഫൈദി ഓടവട്ടൂര്, അതുപോലെ നമ്മൾ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട്, അവരുടെ പ്രിയപ്പെട്ട പത്നി, അതുപോലെ നമ്മുടെ ചില വഫിയകളും ഹൃദികളും ആരൊക്കെ കടങ്ങുന്ന ടീം ഇവിടെ വരുന്നുണ്ട്. ഞായറാഴ്ച 26-ാം തീയതി രാവിലെ 8:30 മുതൽ 4:30 വരെ നീണ്ടു നിൽക്കുന്ന ഏകദിന വിദ്യാർത്ഥിനി ക്യാമ്പാണ്. അത് വളരെ ഫലപ്രദമായ ഒരു സംഭവമാണ്. അത് ഇങ്ങോട്ടൊന്നും കിട്ടേണ്ടതല്ല, ശരിക്കും കോഴിക്കോട് അതുപോലെയുള്ള തൃശ്ശൂർ പോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രം നടത്തപ്പെടുന്ന ഒരു ക്യാമ്പാണത്. പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെടുന്ന 100 വിദ്യാർത്ഥിനികൾക്കാണ് ആ ക്യാമ്പിൽ പങ്കെടുക്കേണ്ടതവരാണ്. പക്ഷെ നമ്മുടെ ഈ പരിപാടി ഈ നമ്മുടെ മജ്‌ലിസിൽ വെച്ച് നടത്തപ്പെടുന്നത് കാരണം കൊരട്ടിക്കര മഹല്ല് നിവാസികളിൽപ്പെട്ട വിദ്യാർത്ഥിനികൾ കൂടി അവസരം നൽകുന്നുണ്ട്. അത് എല്ലാ വിദ്യാർത്ഥിനികളല്ല, +1, +2 അതുപോലെ തന്നെ ഡിഗ്രി തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ, അവരുടെ പേര് നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ ടീച്ചറെ അടുക്കൽ കൊടുക്കണം. നിങ്ങളുടെ ടീച്ചർ ആവശ്യം നമ്മെ അറിയിക്കുകയും വേണം എന്ന് കൂടി അറിയിക്കുകയാണ്. വളരെ ഒരു എന്നെന്നും ഓർമ്മ നിലനിൽക്കുന്ന ഒരു ക്യാമ്പായിരിക്കും ഇതുപോലെയുള്ള ക്യാമ്പുകൾ മുമ്പ് നടത്തിയിട്ടൊക്കെ ഉണ്ടായ അനുഭവങ്ങൾ നമുക്കറിയുന്നത് പറയുകയാണ്. അപ്പൊ അത് രാവിലെ 8:30 മുതൽ വൈകുന്നേരം 4:30 വരെ ഉണ്ടാകും. ഭക്ഷണമൊക്കെ അനുസാദം അവിടെ ഉണ്ടാകും. അപ്പോ ആ വിഷയം നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോ നിങ്ങളുടെ വീടുകളിലുള്ള, അതുപോലെ നമ്മുടെ നിങ്ങളോട് ബന്ധപ്പെട്ട വീടുകളിലുള്ള +1, +2 അതുപോലെ തന്നെ ഡിഗ്രി തലങ്ങളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളുടെ പേര് നിങ്ങൾ അറിയിക്കുകയും പങ്കെടുക്കുമെന്ന് ഉറപ്പുള്ളവരുടെ ഉറപ്പ് വരുത്തുകയും എന്നിട്ട് ആ പേരുകൾ ഇവിടെ നിങ്ങൾ നൽകുകയും വേണം എന്നറിയിക്കണം. പിന്നെ മറ്റൊരു വിഷയം, ഇപ്പൊ ചോദ്യം അല്ലേ, ചോദ്യം ഉള്ളത് ഒന്ന് നോക്കട്ടെ. ചോദ്യങ്ങള് ക്ലാസ് റൂമിലൂടെ വരുന്ന ചോദ്യങ്ങളും അതിന് പുറമെ നമ്മുടെ ക്ലാസ് റൂമിനോട് ബന്ധപ്പെട്ട നമ്മുടെ പല അഡ്മിൻ ഗ്രൂപ്പുകളുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകൾ, അതിൽ വരുന്ന ചോദ്യങ്ങളും അതിന് പുറമെ നിങ്ങൾ അവിടെ നിന്ന് ഇവിടെയുള്ള ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെയാണ് മറുപടി നൽകുന്നത് എന്ന് ആദ്യമായി അറിയിക്കുകയാണ്. ഒരു ചോദ്യം ഉള്ളത്, ഉസ്താദെ, വുളുവിന്റെ നിയ്യത്തോട് കൂടി കുളിച്ചാൽ വുളു ശരിയാകുമോ? വുളുവിന്റെ നിയ്യത്തോട് കൂടി കുളിക്കാൻ ഉളുവിന്റെ ഭാഗം ഞാൻ വിട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് പിന്നെ കുളിച്ചാൽ കുളി ശരിയാകുമോ എന്നാണ്. മുങ്ങിക്കുളിക്കുകയാണെങ്കിൽ ശരിയാകും. ഞാനീ പറഞ്ഞു നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണ്ടോ. മറ്റേ ശരിയാവൂല എന്നല്ല, മുങ്ങിക്കുളിക്കുകയാണ്. എന്താ ഇവിടെ വിഷയം എന്ന് പറഞ്ഞാലേ, ജനാബത്ത് കുളിക്കുന്നത് പോലെ അല്ലല്ലോ, വലിയ ശുദ്ധിയെ ഉയർത്തുന്നത് പോലെ അല്ല. പിന്നെ വലിയ ശുദ്ധിയെ ഉയർത്തുന്നതിന് തെർത്തീപ് ഷർത്തില്ല,
അതായത് ആദ്യം ഇന്ന ഭാഗം കഴുകണം, പിന്നെ ഇന്ന ഭാഗം കഴുകണം, ഇന്ന ഭാഗം കഴുകണം എന്ന് നിബന്ധന ഇല്ലല്ലോ. ഇത് വലിയ ശുദ്ധിയെ തൊട്ട് കുളിക്കുകയാണെങ്കിൽ ഇതല്ല, ഇത് ഒളിവാണ്, ഒളിവിനെ തൊട്ട് പകരമായിട്ട് കുളിക്കുകയാണ്. അപ്പൊ ഇവിടെ തെർത്തീപുണ്ട് അല്ലേ. ഇത് ആദ്യം മുഖം കഴുകണം, മുഖം കഴുകൽ പൂർത്തിയായ ശേഷമേ രണ്ട് കൈ കഴുകാവൂ. ആ രണ്ട് കൈ കഴുകൽ പൂർത്തിയായ ശേഷമേ തല തടവാവൂ, അതിനുശേഷമേ കാല് കഴുകാവൂ. അങ്ങനെ അങ്ങനെ വഴിക്കുവഴിയായി കൊണ്ടുവരിക എന്നുള്ളത് വുളുവിന്റെ നിർബന്ധമാണ്. അതേസമയത്ത് കുളിക്കങ്ങനില്ല. അപ്പൊ ഒരാൾ എന്ത് ചെയ്ത് കുളിക്കുകയാണ്, കുളിക്കുമ്പോൾ ഞാൻ വലിയ ശുദ്ധിയെ എന്ന് പറഞ്ഞവൻ ശരീരത്തിൽ വെള്ളം മുക്കി പാർന്നു നിൽക്കുക, അങ്ങനെ ശരീരം മുഴുവൻ നനഞ്ഞു. അതോടുകൂടി ഞാൻ വലിയ ശുദ്ധിയെ ഉയർത്തും. അതേ വലിയ അതിനീ വലിയ ശുദ്ധിയെ ഉയർത്തുന്നു എന്ന നിയത്തോടുകൂടി മുങ്ങി ശരീരം മുഴുവൻ നനഞ്ഞു എന്നാൽ അവന്റെ കുളി ശരിയായി അല്ലേ. എന്നാ പുതുവാണെങ്കിലോ, പുതുവാണെങ്കിൽ മുങ്ങിക്കുടിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ പ്രശ്നമില്ല. ഇത് പിന്നെ വുളുവിന്റെ നിയത്തോട് കൂടി ഒരാൾ മുങ്ങി നിൽക്കുക, പിന്നെ നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി ഞാൻ വുളു ചെയ്യുന്നു എന്ന നിയത്തോട് കൂടി ഒരാൾ എന്ത് ചെയ്തു, അവന് മുങ്ങി. എന്നാൽ അവന് ആ മുങ്ങലോട് കൂടി അവന് വുളു ലഭിച്ചു എന്നാണ്. അവിടെ അപ്പോ ആദ്യം മുഖം നനയണം, പിന്നെ കൈ നനയണം, പിന്നെ കാല് നനയണം, അങ്ങനെ പിന്നെ നിബന്ധന ഒന്നുമില്ല മുങ്ങിക്കുളിക്കുകയാണെങ്കിൽ. അപ്പോ മുങ്ങിക്കുളിക്കുകയാണെങ്കിൽ വലിയ ശുദ്ധിയെ ഉയർത്തുന്ന നെയ്യത്തോടു കൂടി മുങ്ങിക്കുളിക്കുകയാണെങ്കിൽ ആ കുളി ശരിയാകും. അത് അതല്ലെങ്കിൽ ചെറിയ ശുദ്ധിയെ ഉയർത്തുന്ന നെയ്യത്തോടു കൂടി ഒരാൾ മുങ്ങുകയാണെങ്കിൽ അയാൾക്ക് വുളു ലഭിക്കും. പിന്നെ വലിയ ശുദ്ധിയെ ഉയർത്തുന്നു എന്ന നെയ്യത്തോടു കൂടി ഒരാൾ ശരീരത്തിൽ വെള്ളം കോരി പാർന്ന് കുളിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പൊ സാധാരണ നമ്മളെ തന്നെ കുളിമുറിന്നൊക്കെ കുളിക്കുന്ന പോലെ കുളിക്കുകയാണ്, എന്നാൽ ശരീരം മുഴുവൻ നനഞ്ഞാൽ അവന്റെ വലിയ ശുദ്ധി ഉയരും. എന്നാൽ പിന്നെ വുളു കിട്ടുക എന്നുള്ളതാണ്. ഏത് ചെറിയ വലിയ ശുദ്ധിയെ ഉയർത്തുന്ന നെയ്യത്തോടു കൂടി പിന്നെ കുളിക്കുമ്പോൾ വുളു കിട്ടുക എന്നല്ല ചോദ്യം. പിന്നെ ചെറിയ ശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു, അതായത് വുളുവിന്റെ പങ്കിനെ ഞാൻ വീട്ടുന്നു എന്ന നെയ്യത്തോടു കൂടി ഒരാൾ ശരീരത്തിൽ മുക്കി പാർന്നുകൊണ്ട് വുളു ചെയ്യാണ്, അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ശബറിന്റെ ചുവട്ടിലൊക്കെ നിന്നുകൊണ്ട് ഇവനെ കുളിക്കുകയാണ്, എന്നാൽ സഹിയാകുന്നു. സഹിയാകും എപ്പോൾ? അവിടെ തെർത്തീബ് പാലിക്കപ്പെടുന്നു എങ്കിൽ, അതായത് ആദ്യം അവന്റെ മുഖം നനഞ്ഞതിന് ശേഷമായിരിക്കണം അവന്റെ രണ്ട് കൈയും നനയുന്നത്, രണ്ട് കൈയും നനഞ്ഞതിന് ശേഷമായിരിക്കണം അവന്റെ തല നനയുന്നത്, അതിന് ശേഷമായിരിക്കണം അവന്റെ കാൽ നനയുന്നത്. ആ രീതിയിലാണെങ്കിൽ പിന്നെ സഹിയാകും. അത് മുഖം കഴിഞ്ഞതിന് മുമ്പ് കൈ നനയുന്നത് വിരോധമൊന്നുമില്ല കേട്ടോ. മുഖം നനഞ്ഞതിനു ശേഷം കൈ നനഞ്ഞിരിക്കണം, അതിന്റെ മുമ്പ് നനഞ്ഞാലും ശരി, ഒന്നുകൂടി നനഞ്ഞിരിക്കണം. കൈ രണ്ടും നനഞ്ഞതിനു ശേഷം അവന്റെ തലയിൽ വെള്ളം വീണിരിക്കണം, അതിന് മുമ്പ് വീഴുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല. ആ തലയിൽ വെള്ളം വീണതിന് ശേഷം അവന്റെ രണ്ട് കാലും നനഞ്ഞിരിക്കണം. ഈ രീതിയിൽ വഴിയായി കൊണ്ടുവരിക എന്ന വുളുവിന്റെ ഫർള് പാലിക്കപ്പെടുന്നു എങ്കിൽ വുളുവിന്റെ ഫർള് ഞാൻ വീട്ടുന്നു എന്ന നിയത്തോടു കൂടി ഒരാൾ പിന്നെ കുളിച്ചാൽ അതോടുകൂടി വുളു ലഭിക്കും. പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവൂലല്ലേ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായിക്കണ പണി ഒന്നുകൂടി പറയാം. മുങ്ങിക്കുളിക്കുകയാണ്, ഏത് നെയ്യത്തോട് അവന് കുളിക്കുകയാണ്, ചെയ്യല്ല കുളിക്കുകയാണ്. അപ്പൊ വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്ന നെയ്യത്തോട് കൂടി ഒരാളെ മുങ്ങി, അങ്ങനെ ശരീരം മുഴുവൻ നനഞ്ഞു, എന്നാൽ അവന്റെ വലിയ അശുദ്ധി ഉയർന്നു, ആ കുളി സഹിയായി. മറ്റൊന്ന്, ഇനി ചെറിയ അശുദ്ധി ഉയർത്തുക എന്ന് വെച്ചാൽ അവന്റെ വുളു മുറിഞ്ഞിട്ട് വുളു എടുക്കുകയാണ്, ആ വുളുവിന് പകരമായിട്ട് അവൻ കുളിക്കുകയാണ്. എങ്ങനെ കുളിക്കുകയാണ്? മുങ്ങി കുളിക്കുകയാണ്. അപ്പൊ വുളുവിന്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു, അല്ലെങ്കിൽ നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി വുളുവിന്റെ ഫർള് ഞാൻ വീട്ടുന്നു എന്ന നീയത്തോടു കൂടി എന്ത് ചെയ്ത് അവന് അവനണ്ടി, എന്നിട്ട് അതുകൊണ്ട് വുളുവും ലഭിക്കും. ഇനി പിന്നെ വേറെ വുളുവൊന്നും എടുക്കണ്ടേ, വുളുവും ലഭിക്കും. അവിടെ ഇപ്പൊ ഞാൻ ആദ്യം കാല് നനഞ്ഞി, പിന്നെ തല നനഞ്ഞി, അതുകൊണ്ടൊന്നും വിരോധമില്ല. നേരെ മറിച്ച് ഇനി വേറെ വിഷയമാണ്. അപ്പൊ രണ്ട് കാര്യം പറഞ്ഞു. മൂന്നാമത്തെ കാര്യം പിന്നെ വുളുവിന്റെ വുളുവിന്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു, അല്ല വലിയ ശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നുള്ള വലിയ ശുദ്ധിയുള്ള ആളാണ്, ജനാപത്തുള്ള ആളാണ്. അപ്പൊ അയാൾ എന്തത് മുങ്ങി കുളിക്കുകയല്ല, അയാൾ കോരി കുളിക്കുകയാണ്, അല്ലെങ്കിൽ ഷവറിന്റെ ചോട്ടിൽ നിന്നിട്ട് കുളിക്കുകയാണ്. അപ്പൊ വലിയ ശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്ന നിയത്തോട് കൂടി അവൻ കുളിക്കുകയാണ്, അങ്ങനെ ശരീരം മുഴുവൻ നനഞ്ഞു, എന്നാൽ അവിടെ വലിയ ശുദ്ധിയും ഉയർന്നു, അത് ശരിയായി. എന്നാൽ വലിയ ശുദ്ധി ഒളുവിന് പകരം അങ്ങനെ കുളിക്കാൻ പറ്റുമോ? എങ്ങനെ മുങ്ങി കുളിക്കല്ല, വെള്ളം ഒഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഷവറിന്റെ ചോട്ടിൽ നിന്നുകൊണ്ട് ഒളുവിന് പകരം കുളിക്കാൻ പറ്റുമോ? പറ്റും. പക്ഷെ അവിടെ എന്ത് നിബന്ധനയാണ്? അവിടെ തെർത്തീവ് നിബന്ധനയാണ്. അതായത് മുഖം കഴുകുമ്പോ ആദ്യം അല്ല, ഒളു ചെയ്യുമ്പോ ആദ്യം മുഖം കഴുകണ്ടേ, എന്നിട്ടല്ലേ അത് ശുദ്ധിയായ ശേഷമല്ലേ കൈ ശുദ്ധിയാക്കാൻ പറ്റൂ, അത് കൈ രണ്ടു കഴിയാൻ ശേഷമല്ലേ തല തടവാൻ പറ്റൂ, അതിനുശേഷമല്ലേ കാല് കഴുകാൻ പറ്റൂ. ഈ രീതിയിൽ അവിടെ പിന്നെ നിബന്ധനയാണ്. അപ്പോ മുഖം കഴുകണം, ആ പിന്നെ മുങ്ങിക്കുളി അല്ല, പിന്നെ വെള്ളം പാരുന്ന സമയത്ത് മുഖം കഴുകണം,
ആ മുഖം കഴുകിയ ശേഷം അവന്റെ കൈയും കഴുകണം. ആ കൈ കഴുകിയ ശേഷമായിരിക്കണം തല തല അതിന് ശേഷം തലയും നനയണം, അതിനുശേഷം കാലും നനയണം, എന്നാലേ അവിടെ സഹിയാകുള്ളൂ. ഫോൺ ശരിക്കണല്ലേ പറഞ്ഞില്ലേ? ഇല്ല, വുളുവിന് അല്ല, കുളിക്ക് രണ്ട് നിബന്ധനയുണ്ട്. തേച്ചൊരക്കൽ സുന്നത്ത നിർബന്ധമല്ല. കുളിക്ക് വലിയ ശുദ്ധി ഉയർത്താനെ രണ്ട് നിബന്ധന. ഒന്നാമത് നിയ്യത്ത്, വലിയ ശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്ന നിയ്യത്ത്. രണ്ടാമത്തെ നിബന്ധന, ശരീരം മുഴുവൻ വെള്ളം നനയണം, അത്രയോ. വെള്ളം നനഞ്ഞാ മതി, ശരീരം മുഴുവൻ വെള്ളം നനയണം. തേച്ചൊരക്കൽ സുന്നത്ത, നിർബന്ധമല്ല. അപ്പൊ മനസ്സിലായിട്ടുണ്ടാവൂല്ലോ അല്ലേ? പിന്നെ മറ്റൊരു ചോദ്യം എന്താണ്, ഇവിടെ വലവിൻ നവമസ മുഹദ്ദിസുൻ, വുളുവില്ലാത്ത ഒരാൾ മുങ്ങിയാൽ, വലവ് ഫീ മാഇൻ ഖലീലിൻ, അത് ചുരുങ്ങിയ വെള്ളത്തിലാണ് ശരി, രണ്ടു കുളത്തിനേക്കാൾ താഴെയുള്ള വെള്ളത്തിലാണ് ശരി, ഒരാൾ മുങ്ങി, ബിനിയ്യത്തിൻ മുഅ്തബറത്തിൻ, പരിഗണിക്കപ്പെടുന്ന നിയ്യത്തുമായി, എന്നുവെച്ചാൽ വലിയ ചെറിയ ശുദ്ധി ഞാൻ ഉയർത്തുന്നു എന്നോ, അല്ലെങ്കിൽ വുളുവിന്റെ ഫദ ഞാൻ വിട്ടുന്നു എന്നോ എന്ന നിയ്യത്തോട് കൂടി ഒരാൾ മുങ്ങി, എന്നാൽ അജ്സഅഹു മിനൽ വുളുഇ, അനിൽ വുളുഇ, വുളുവിനെ തൊട്ട് അത് മതിയാവുന്നതാണ്, പിന്നെ വേറെ വുളു ചെയ്യേണ്ടതില്ല എന്ന് മുങ്ങുകയാണെങ്കിൽ. പിന്നെ വലൗലം യംകുസ് ഫിൽ ഇൻഖിമാസി സമനൻ യുംകിനു ഫീഹി തർതീബു, അത് കുറെ നേരം വെള്ളത്തിൽ കിടക്കണമെന്നില്ല, എന്നാൽ മുങ്ങിയാണ് കയറി, എന്നാൽ തന്നെ ചെറിയ ശുദ്ധി ഞാൻ ഉയർത്തുന്നു, അല്ലെങ്കിൽ വുളുവിന്റെ ഫദ ഞാൻ വിട്ടുന്നു എന്ന നിയ്യത്തോട് കൂടി ഒരാൾ മുങ്ങി കുളിക്കുകയാണെങ്കിൽ അവന്റെ വുളു സഹിഹാകും, അതോടുകൂടിയാണ് വുളു ലഭിക്കും. നഅം ലബി ഇഗ്തസല ബിനിയ്യതിഹി, ഈ വിഷയം വേറെ, ഇനിയതാണ് മുങ്ങി കുളിക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. ലബിയഗത്തസല ചോട്ടിൽ കുളിക്കുകയാണ്, സാധാരണ കുളി കുളിക്കുകയാണ്. ആ കുളിക്കുന്ന സമയത്ത് നിയ്യത്ത് വെച്ചു, വുളുവിന്റെ നിയ്യത്ത് വെച്ചു, എന്നാൽ ഫയുഷ്തർത്തു ഫീഹി തർതീബു ഹഖീഖത്തൻ, അപ്പോൾ അവിടെ തർതീബ് നിബന്ധനയാക്കപ്പെടും. ഏത്? ആദ്യം പറഞ്ഞു, ആ മുഖം നനഞ്ഞതിന് ശേഷം അവന്റെ കൈ നനഞ്ഞിരിക്കണം. അതിന് മുമ്പ് നനയാൻ പാടില്ല എന്നല്ല പറഞ്ഞത്, മുഖം കഴുകിയ ശേഷം ഒന്നും കൂടി എന്ത് വേണം, കൈ നനയണം. കാരണം ഒന്നുണ്ടാക്കുമ്പോ ആദ്യം മുഖം കഴുകിയ ശേഷം ആയിരിക്കും കൈ കഴുകേണ്ടത്. പിന്നെ കൈ കഴിഞ്ഞ ശേഷം പിന്നെ എന്ത് തല നനയണം. അതിന്റെ മുമ്പ് തല നനയാൻ പാടില്ല എന്നല്ല, കൈ നനഞ്ഞതിന് ശേഷം തല നനഞ്ഞിരിക്കണം, അതിനുശേഷം കാല് നനഞ്ഞിരിക്കണം. ആ ആ തർത്തീബ് ആ വഴിക്ക് വഴിയായി കൊണ്ടുവരിക എന്ന കാര്യം അവിടെ നിബന്ധനയാകുന്നു. അതാണ് പിന്നെ മറ്റൊരു മസല അവിടെ മനസ്സിലാക്കേണ്ടത്. വലവ് അഹദസവ അജ്നബ, ഒരാളെ ഒതും മുറിഞ്ഞു, ഒരാൾക്ക് ഒതുമില്ല, അയാൾക്ക് വലിയ ശുദ്ധി ഉണ്ടായി എന്നാലോ എന്ന നിയ്യത്തോടു കൂടി കുളിച്ചാൽ അതോടുകൂടി വലിയ ശുദ്ധി ഉയരും ചെയ്യും, അതോടുകൂടി ഒന്ന് ലഭിക്കുകയും ചെയ്യും. ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഒന്ന് ലഭിക്കുകയും ചെയ്യും, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ കാരണം എന്നാ, അത് കാരണം ചെറിയ ശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രത്യേകമായ അവയവങ്ങളിലുള്ള മാത്രമുള്ള ശുദ്ധിയാണല്ലോ ഈ ചെറിയ ശുദ്ധി പറഞ്ഞാല്. അതായത് മുഖം, രണ്ട് കൈ, തല, പിന്നെ കാല് ഒക്കെ ഉള്ള ആ ഒതു ചെയ്യുന്ന അവയവം, ആ അവയവത്തിലുള്ള അശുദ്ധിക്കാനുള്ള ഒതു ഇല്ലാതിരിക്കുക എന്ന് പറയാ, അതാണ് ശുദ്ധിയാക്കുക, അതിനാണ് ഒതു എടുക്കുക എന്ന് പറയാ. കുടിയ വലിയ ശുദ്ധി പറഞ്ഞാൽ ശരീരം ആകെ വ്യാപിച്ചു കിടക്കുന്ന അശുദ്ധിയാണോ? അപ്പൊ ശരീരം ആകെ ശുദ്ധിയായ പിന്നെ അതോടുകൂടി എന്തും ശുദ്ധിയായി, മുഖവും കൈയൊക്കെ അതും ശുദ്ധിയായി. അപ്പൊ വലുതിയെ ഉയർത്തു ഉയർത്തേടാൻ ചെയ്യും. ആ കുളിന്റെ ഇടയിൽ അവൻ ഉളു മുറിയുന്ന കാര്യം അവന്റെ അടുത്ത് ഉണ്ടാവുകയും ചെയ്തില്ല, തൊടാൻ പറ്റാത്ത സ്ഥലങ്ങൾ തൊട്ടാ അതൊന്നും ഉണ്ടാവുകയും ചെയ്തില്ല. എന്നാൽ വലിയ ശുദ്ധി ഉയർന്നതിനോട് ഉയരുന്നതിനോട് കൂടി അവന് ഉളു ഓട്ടോമാറ്റിക് ആയിട്ട് ലഭിക്കും, വേറെ ഒളു ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ അല്ലേ? അല്ലല്ല, ഒളു വേണമെന്നൊന്നുമില്ല, ആദ്യം ഒളു ഇല്ല നിൽക്കുക, എന്നാലും ശരി, അയാൾക്ക് ഒളുവില്ല, അതിന് പുറമെ ജനാബത്ത് വലിയ ശുദ്ധി ഉണ്ടായിരുന്നു, എന്നാലും പിന്നെന്ത് ചെയ്ത്? അപ്പൊ അവിടെ ഞാൻ വലിയ ശുദ്ധിയെ ഉയർത്തുന്നു എന്ന നിയ്യത്തോട് കൂടി മാത്രമായിട്ട് എന്ത് ചെയ്ത് കുളിച്ച്, എന്നാ അവിടെ വലിയ ശുദ്ധി ഏകം ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അവൻ എന്ത് ലഭിക്കും ചെയ്ത്, ഒന്ന് കുത്തും ചെയ്ത്. പക്ഷെ എന്ത് വേണക്കണ്ട, ഈ തൊട്ടാ ഒതു മുറുന്ന ഭാഗം തൊടാൻ പാടില്ല. അപ്പൊ അതിനെന്ത് ചെയ്യാ, ആദ്യം ഒന്ന് തേച്ചറക്കേണ്ട ഭാഗങ്ങളൊക്കെ തേച്ചറക്ക, എന്നിട്ട് എന്ത് ചെയ്യാ, വലിയ ശുദ്ധി ഉയർത്തുന്നുള്ള നിയ്യത്തോട് കൂടി എന്നാ ശൈത്യം പെടാൻ പോരാ, ഞാൻ അവിടെ വലിയ ശുദ്ധി ഉയരും ചെയ്ത് ഒന്ന് ലഭിക്കുകയും ചെയ്തു. മനസ്സിലായി. പിന്നെ മറ്റൊരു ചോദ്യം,
സഹോദരിമാർക്ക് മനസ്സിലായിട്ട് ഞാൻ പി എം ചെയ്യുകയോ അതിന് ടീച്ചറോട് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കുകയോ വേണം. അതുപോലെ നന്നായിരിക്കാൻ സാധ്യത ആ അതുപോലെ നിർബന്ധ കുളി കുളിക്കുമ്പോൾ എവിടെയെങ്കിലും നനയാതിരിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ശരിയാകുമോ? നനയാതിരിക്കാൻ സാധ്യത ഉണ്ടെങ്കിലൊക്കെ ശരിയാകും. ഒരു ഭാഗം നനഞ്ഞിട്ടില്ല എന്ന കാര്യം ഉറപ്പാ നിൽക്കുക, എന്നാ കുളി സഹിയാവൂല. ആ ഭാഗം നനയ്ക്കൽ നിർബന്ധമാണ്. ആ അതൊക്കെ അതെ ഉറപ്പ് വേണമെന്നില്ല എന്നുള്ളതാണ്. വെന്നുണ്ടായാൽ മതി, എന്നുവെച്ചാല് പിന്നെ നനഞ്ഞിട്ടുണ്ടാകും എന്നൊരു ധാരണ ഉണ്ടായാൽ മതി. എല്ലാ ഭാഗവും നനഞ്ഞിരിക്കുന്നു എന്ന യത്തീൻ വേണമെന്നില്ല എന്നാണ്. അതിനാ ഉറപ്പ്, കാരണം ഓരോ ഭാഗം ഇവിടെ നനഞ്ഞിക്കൊന്നും പിന്നൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ സൂക്ഷിച്ചു കഴുകണം. കാതിന്റെ കാതിന്റെ പുറത്തുനിന്ന് നോക്കിയാൽ കാണുന്ന ഭാഗമൊക്കെ കഴുകുക നിർബന്ധ. മൂക്കിന്റെ ദ്വാരം കഴുകുക നിർബന്ധമില്ല. പിന്നെ ഈ കാതിന്റെ നമ്മൾ നോക്കിയാൽ കാണുന്ന ഭാഗങ്ങൾക്ക് നനയാൽ നിർബന്ധമാണ്. പിന്നെ സ്ത്രീകളാകട്ടെ, പുരുഷന്മാരൊക്കെ ആരാട്ടെ, നമ്മളൊന്ന് ഒന്ന് ഇന്ന് അവിടെ ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് വെള്ളം ചേർക്കൽ നിർബന്ധമാണ്. ചിലപ്പോൾ നമ്മൾ വെറും നിന്ന് കുളിക്കുകയാണ്, കയ്യൊന്നും അങ്ങോട്ട് ഒന്ന് കൊണ്ടുപോയില്ലാന്ന് നിൽക്കുക, പിന്നെ ഭാഗത്തെ പിന്തുവാരത്തിന്റെ ഭാഗത്തേക്ക് ഒന്ന് കൊണ്ടുപോയില്ലാന്ന് നിൽക്കുക, ചിലപ്പോൾ അവിടെ നനയാതിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ സൂക്ഷിച്ചിട്ട് പിന്നെ ചെയ്യണം. അതുപോലൊക്കെ പഴയ കാലത്തെ ആളുകളൊക്കെ പിന്നെ കുളിക്കുന്ന സമയത്ത് ഒന്ന് ഇരുന്നിട്ട് അവിടെ ഒന്ന് തേച്ചെടുക്കും, അങ്ങനെ ചെയ്തിരുന്നത്. അപ്പൊ അത് ആ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയാണ്, അവിടെ വെള്ളം ചേർന്നില്ലേ. പക്ഷെ ഇപ്പൊ നമ്മൾ ഇതൊക്കെ പോയി കുറഞ്ഞ വെള്ളം കൊണ്ട് കുളിക്കുമ്പോഴാണ്, നമ്മുടെ പോലെ ധാരാളം വെള്ളം കൊണ്ട് കുളിക്കുന്ന കൂട്ടിലാണ്, അപ്പൊ എങ്ങനെയാലും നനയും. അപ്പോ അതാണ്. അപ്പൊ എല്ലാ ഭാഗവും നനഞ്ഞിട്ടുണ്ടാകും എന്ന ധാരണ അവിടെ ഉണ്ടായാൽ മതി, ഉറപ്പ് വരുത്തണം എന്നില്ല എന്നർത്ഥം. അതാ അവയവങ്ങളിലെല്ലാം വെള്ളം ആയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തൽ നിർബന്ധമില്ല. പിന്നെ വലബത്തുള്ളുണ്ടായാൽ മതി, നല്ല ഒരു 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 ധാരണ അവനുണ്ടായാൽ മതി. ശരീരത്തിൽ പലയിടത്തും വെള്ളം വെച്ചിട്ടുണ്ട് എന്ന നല്ലൊരു ധാരണ ഉണ്ടായാൽ മതി. പിന്നെ വേറൊരു ചോദ്യം എന്താണ് ഉസ്താദെ, ഉളു ചെയ്യുമ്പോൾ പല്ല് തേക്കൽ സുന്നത്തിലെ വിരൽ കൊണ്ട് മതിയോ? ഉളു ചെയ്യുമ്പോഴേ പല്ല് തേക്കൽ പ്രധാനപ്പെട്ട സുന്നത്താണ്, ഉളുവിന്റെ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. എന്നുള്ള ഹദീസിൽ എന്റെ ഉമ്മത്തിന് എന്റെ സമുദായത്തിന് ബുദ്ധിമുട്ടാകും എന്ന് എനിക്ക് ഭയം, ഞാൻ ഭയപ്പെടുന്നില്ലായിരുന്നുവെങ്കിൽ അഞ്ചു നേരം ഉളു ചെയ്യുന്ന സമയത്തൊക്കെ പല്ല് തേക്കൽ നിർബന്ധമായി ആണെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു. ഉളുവിന്റെ വാജിബ്, ഉളുവിന്റെ നിർബന്ധ ഘടകപ്പെട്ട ഒരു ഘടകമാണ് ഏത്, പല്ല് തേക്കൽ എന്ന് ഞാൻ പറയുമായിരുന്നു. ഇപ്പൊ ഞാൻ പറയാതിരിക്കാനുള്ള കാരണം എന്താണ്? അത് ഉമ്മത്തിന് ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം അത്രയും വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് ഏത്, ഉളു ചെയ്യുമ്പോൾ ഒന്ന് പല്ലിയൊക്കെ ഒന്ന് ഒന്ന് ബ്രഷ് ചെയ്യാം, അത് സുന്നത്താണ്. പിന്നെ ഹദീസിലുണ്ട് ഈ ഒരു മിസ്വാക്ക്, ആ കൃത്യമായിട്ട് ഓർമ്മയില്ലത്, ബ്രഷ് ചെയ്യാതെ ഉള്ള ഒളുവും ബ്രഷ് ചെയ്തുകൊണ്ടുള്ള ഒരു ഒളു, ബ്രഷ് ചെയ്യാതുള്ള 70 ഒളുവിനേക്കാളും ശ്രേഷ്ഠമാണ് എന്ന് തോന്നുന്നു ആ ഹദീസിന്. കൃത്യമായിട്ട് ഇപ്പൊ ഓർമ്മയില്ല. അല്ല ഒളു ബി സിവാക്കി അഫ്ളു മിൻ സബഈന, അങ്ങനെ തോന്നുന്നുണ്ട്. ഞാൻ സ്വലാത്ത് നിന്നാണ് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഇപ്പൊ ഏതായാലും 70 പ്രാവശ്യം മിസ്വാക്ക് ചെയ്യാതെ, ബ്രഷ് ചെയ്യാതെ ഉളു ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് ഒരിക്കൽ ബ്രഷ് ചെയ്തുകൊണ്ടുള്ള ഉളു എന്നാണ് തോന്നുന്നു ആ ഹദീസ്. ഒന്ന് ഉറപ്പുവെക്കുന്ന കൃത്യമായ അതിന്റെ പദം ഓർമ്മയില്ല. പിന്നെ ആർക്കെങ്കിലും ആ ഹദീസ് കിട്ടുകയാണ് ഇവിടെ ഒന്ന് പരിശീലി ചെയ്യണമെങ്കിൽ നല്ലതാണ്. അപ്പൊ മിസ് ഉളു ചെയ്യുമ്പോ എന്ത് ചെയ്യാ? ഒന്ന് അത് ബ്രഷ് കൊണ്ടോ, സാധാരണ നമ്മൾ ബ്രഷ് ഉണ്ടല്ലോ, ബ്രഷ് കൊണ്ടോ, ഏറ്റവും നല്ലത് അറാക്കാണ്. അറാക്കും കൊള്ളി ഉണ്ടാവുമല്ലോ, ഒരു അറാക്ക് കൊള്ളി ഇങ്ങനെ നമ്മള് ദമിന്റെ ഗീഷയിലുള്ള അറാക്കുണ്ട്, അത് നമ്മൾ കൊണ്ടിറക്കുമ്പോൾ ഒന്ന് കൊണ്ടിരുന്നാൽ മതിയല്ലോ. ഇപ്പോഴത്തെ കാലത്ത് അറാക്ക് കിട്ടാനുള്ള ഒരു യാതൊരു പ്രയാസമില്ലാത്തൊരു വിഷയമാണ്. ഉമ്രക്കൊക്കെ ധാരാളം ആളുകൾ പോകുക, അവരൊക്കെ വരുമ്പോ അറാക്ക് കൊണ്ടുവരുന്നു. അപ്പൊ അത് ഇപ്പോ കിട്ടിയത് വളരെ, അപ്പൊ അറാക്ക് കൊണ്ട് പല്ല് തേക്കൽ അത് ഏറ്റവും അഫ്ളലാണ്. ഒരമുള്ള ഏതുകൊണ്ട് പല്ല് തേച്ചാലും
മിസ്വാക്ക് ചെയ്ത കൂലി കിട്ടും. എന്നാൽ അത് അറാഖ് കൊണ്ട് ആ ഒരു പ്രത്യേകമായ സുന്നത്താണ്. എപ്പോഴും അറാഖ് കൊണ്ട് തേക്കണം എന്നല്ല, നിങ്ങൾ പല്ലൊക്കെ ശരിക്കൊന്ന് വെറുക്കണമെങ്കിൽ വെറുക്കണമെങ്കിൽ അറാഖ് മതിയാവൂല. അറാഖിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അത് ആ പല്ലിലുള്ള എല്ലാ ഈ ഇച്ചി മറ്റൊക്കെ ഉണ്ട് അതൊക്കെ ശരിക്കും വലിച്ചെടുക്കാൻ സാധിക്കത്തില്ല. അതാണ് പിന്നെ ഇനി പറഞ്ഞ അതാണ് അതിന്റെ ഒരു പ്രത്യേകത. എന്നാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടായിരുന്നു പല്ല് തേക്കുന്നത്. അതുകൊണ്ട് അറാഖ് കൊണ്ട് പല്ല് തേക്കൽ വളരെ മൊക്കതായ സുന്നത്താണ്, വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അപ്പൊ സാധാരണ ഒരു ദിവസം രാവിലെ ഒക്കെ ഒന്ന് നല്ല പോലെ ബ്രഷൊക്കെ പേസ്റ്റൊക്കെ തേച്ചിട്ട് ഒക്കെ ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് പല്ല് തേക്കുക. പിന്നെ അതിന് അതിന് പുറമെ ഓരോ പ്രാവശ്യം വുളു ചെയ്യുമ്പോൾ അറാഖ് കൊണ്ടൊക്കെ ഒന്ന് പല്ല് തേക്കുക. നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും അറാഖ് കൊണ്ടൊക്കെ ഒന്ന് പല്ല് തേക്കുക. അതൊക്കെ സുന്നത്താണ്. അപ്പോ ബ്രഷ് ചെയ്യൽ സുന്നത്താണ്, പല്ല് തേക്കൽ സുന്നത്താണ്, നിർബന്ധമല്ല. നിർബന്ധമാണോ എന്ന ചോദ്യം, നിർബന്ധമല്ല, സുന്നത്താണ് അത്. പിന്നെ വരലോണ്ട് തേച്ചാൽ ആ സുന്നത്തിന്റെ കൂലി കിട്ടുമെന്ന് അത് കിട്ടൂരാണ്. എല്ലാ ഉരമുള്ള സാധനം കൊണ്ട് പല്ല് തേച്ചാലും പല്ല് തേക്കണ ആ സുന്നത്തിന് കൂലി കിട്ടും. വലോ ബിൻഹിർക്കത്തിൻ ഉഷ്നാനിൻ, അതിന് കയ്യമങ്ങനെ ശീല ചിറ്റിക്കുന്നുണ്ട്, ആ ശീല കൊണ്ട് ആയാലും വേണ്ടില്ല. അതിൽ ഒരു തരം ഒരു പല്ല് തേക്കുന്ന ഒരു പ്രത്യേകമായ പൊടി ഉണ്ട്, മറ്റേ ഈ ഒരു വാഗപ്പൊടി എന്നൊക്കെ പറയും പഴയ കാലത്ത് സോപ്പിന് പകരം ഉപയോഗിക്കുന്നത്, അതുകൊണ്ടായാലും ശരി. പിന്നെ അതുകൊണ്ടൊക്കെ തേച്ചാലും ആ സുന്നത്തിന്റെ കൂലി കിട്ടും. വൽ ഊദു അഫ്ളു മിൻ ഗൈരിഹി, ഒരു കൊള്ളിക്കഷ്ണം കൊണ്ട് തേക്കലാണ് ഈ മറ്റേ ശീലകഷ്ണം കൊണ്ട് തേക്കുന്നതിനേക്കാളും വാഗപ്പൊടി കൊണ്ട് തേക്കുന്നതിനേക്കാളൊക്കെ ഏറ്റവും നല്ലൊരു കൊള്ളി, ഒരു കൊള്ളി കൊണ്ട് തേക്കലാണ് ഏറ്റവും നല്ലത്. വൗലാഹു ദിയഹി ത്വയ്യിബി, നല്ല വാസനമുള്ള കൊള്ളിന്നീൽ അതാണ് ഏറ്റവും നല്ലത്. വഅഫ്ളുഹു അറാഖ്, ഇതിലൊക്കെ ഇതിൽ നിന്നൊക്കെ ഏറ്റവും ശ്രേഷ്ഠത അറാഖാണ്. ലാ ബി ഉസ്ബുഹി, അവന്റെ വിരലുകൾ കൊണ്ടല്ല, വിരലുകൾ കൊണ്ട് തേച്ചാല് ആ സുന്നത്തിന്റെ കൂലി കിട്ടൂല. വലോ ഹസനത്തൻ, അത് വിരലാണ് നല്ല ഉരുള്ളതാണെങ്കിലും ശരി, ആ പിന്നെ അറാഖ് കൊണ്ടോ അല്ലെ മറ്റ് ബ്രഷ് ചെയ്ത കൂലി, ആ മിസ്വാക്ക് ചെയ്ത കൂലി ഈ പിന്നെ വിരലുകൊണ്ട് തേച്ചാൽ കിട്ടൂലാണ്. എന്നാൽ കിട്ടുമെന്ന് ഖിലാഫ് അലി മഖ്താറഹു നവി, ഇമാം നവി തങ്ങൾ അത് വിരലുകൊണ്ട് തേച്ചാലും കിട്ടുമെന്ന അഭിപ്രായക്കാരനാണ്. ഒരു ഒരു നല്ലൊരു കാര്യമല്ലേ നെയ്മാമി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ ബ്രഷ് കൊണ്ട് അപ്പൊ നമ്മൾ വുളു ചെയ്യുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് കൈവരൽ കൊണ്ടെങ്കിലും ഒന്ന് പല്ല് തേക്കുക, സുന്നത്താണ്. ഏറ്റവും നല്ലത് അറാഖാണ്. വേറെ ചോദ്യം, ഉസ്താദെ സ്ത്രീകൾക്ക് ജമാഅത്ത് നിർബന്ധമുണ്ടോ? സ്ത്രീകൾക്ക് ജമാഅത്ത്, പുരുഷന്മാർക്ക് ജമാഅത്ത് നിർബന്ധമൊന്നുമല്ല. സ്ത്രീകൾക്ക് ജമാഅത്ത് നിർബന്ധമുണ്ടോ എന്ന ചോദ്യം. പിന്നെ സ്ത്രീകൾക്ക് ജമാഅത്ത് നിർബന്ധമില്ല, പുരുഷന്മാർക്ക് ജമാഅത്ത് നിർബന്ധമല്ല. പക്ഷെ അത് മുഅക്കദായ സുന്നത്താണ്, നമ്മുടെ മദ്ഹബ് അനുസരിച്ച് മുഅക്കദായ സുന്നത്താണ്, വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് ഫർള് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുകയാണ്. എന്നാൽ അത് അത് ഫർള് കിഫായയാണ്, എപ്പോഴത്തെ അത് ഒരു മഹല്ലിൽ ഒരു ഒരു ജമാഅത്ത് നടക്കുക, അത് ഫർള് കിഫായയാണ്. ഒരു മുസ്ലിം മഹല്ലാവുമ്പോ അവിടെ ജമാഅത്ത് നടക്കണം, അത് ഫർള് കിഫായ എന്ന് പറഞ്ഞാല് ആ ജമാഅത്ത് ഒരു ജമാഅത്ത് നടന്നിട്ടില്ല എങ്കിൽ ആ മഹല്ലുകാരൻ മുഴുവൻ കുറ്റക്കാരാവും. അതേസമയത്ത് അവിടെ കുറച്ചാൾ ഒരു ചെറിയ ജമാഅത്ത് അവിടെ നടക്കുന്നുണ്ട് എന്നാൽ മറ്റവരൊക്കെ കുറ്റം ഒഴിവാകും ചെയ്യും. അതവിടെ ഫർള് കിഫായ പറഞ്ഞാല് നിസ്കാരം പോലെ, നിസ്കാരം എന്താ ഫർള് കിഫായ എന്താണ്? അത് ഫർള് കിഫായ എന്ന് പറഞ്ഞാല് കുറച്ചാള് ചെയ്താല് എല്ലാവരുടെയും കുറ്റം ഒഴിവാകും, ആരും ചെയ്തില്ലെങ്കിലോ എല്ലാവരും കുറ്റക്കാരാവുകയും ചെയ്യും. അപ്പോ പുരുഷന്മാർക്ക്, പുരുഷന്മാരുടെ ഹക്കിലാണത്. ഒരു മഹലിൽ തീരെ ജമാഅത്ത് നടന്നില്ല നിൽക്കുക, എന്നാൽ അവിടുത്തെ പുരുഷന്മാരൊക്കെ കുറ്റക്കാരാകും, അള്ളാഹു തആല അവരെ ശിക്ഷിക്കും, അള്ളാഹു അവരെ ചോദ്യം ചെയ്യും. എന്നാൽ സ്ത്രീകളെ ചോദ്യം ചെയ്യോ? ഇല്ല, അത് സ്ത്രീകൾക്ക് അള്ളാഹു സുബ്ഹാനഹു നൽകുന്ന പ്രത്യേകമായ ഒരു പരിഗണനയാണ്, അത് സ്ത്രീകൾക്ക് അള്ളാഹു നൽകുന്ന പ്രത്യേകമായ ബഹുമാനമാണ്. ഒരു മഹല്ലിൽ ഒരു ജമാഅത്ത് നടന്നില്ല നിൽക്കുക, എന്നാൽ മരിച്ചു പോയിട്ടുണ്ടെങ്കിലേ ആ ജമാഅത്ത് നടത്താത്തതിന്റെ പേരില് പുരുഷന്മാരെ അള്ളാഹു ചോദ്യം ചെയ്യും, പുരുഷന്മാരെ അള്ളാഹു ശിക്ഷിക്കും. എന്നാൽ സ്ത്രീകൾ അതിന്റെ പേരിൽ എന്തുകൊണ്ടാണ് ജമാഅത്ത് നടത്തിയതാണ് ചോദ്യം ചെയ്യോ? സ്ത്രീകളെ ചോദ്യം ചെയ്യോ? ഇല്ല, അത് സ്ത്രീകൾക്ക് നൽകിയ ഒരു ബഹുമാനമാണ്. എന്നാല് പിന്നെ പുരുഷന്മാർക്ക് മുഅക്കദായ സുന്നത്താണ്, ഇത് പേരൊരു ഫർള് കിഫായ എന്ന് പറഞ്ഞ ഒരു മഹല്ലൊക്കെ നടക്കല് ഫർള് കിഫായാണ് നടക്കുന്നത്. എന്നാൽ ജമാഅത്തായിട്ട് ഓരോ പുരുഷനും നിസ്കരിക്കലോ, ഓരോ പുരുഷനും ജമാഅത്തിൽ പങ്കെടുക്കലോ, അത് വളരെ മുഅക്കദായ സുന്നത്താകുന്നു. സ്ത്രീകൾക്കോ? സ്ത്രീകൾക്കും സുന്നത്താണ്, പക്ഷെ സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ അത്ര ശക്തമായ സുന്നത്ത് അല്ല.
സ്ത്രീകൾക്കും ജമാഅത്ത് നിസ്കാര സുന്നത്തിന് 27 ഡിഗ്രി കൂടി അവർക്കും കിട്ടും. പക്ഷെ പുരുഷന്മാർക്ക് ഉള്ള അത്ര ശക്തമായ സുന്നത്ത് സ്ത്രീകൾക്ക് ജമാഅത്ത് ഇല്ല. ഖാല നബി റഹ്മഹുല്ലാ വൽ അസ്ഹു അന്നഹ ഫർളു കിഫായത്തിൻ ലിർജാലിൽ ബാലിഗീനൽ അഹ്റാരിൽ മുഖീമീന ഫിൽ മുഅദ്ദാത്തി ഫഖത്ത്. അദാഅായ ഫർളു നമസ്കാരത്തിൽ സ്വതന്ത്രരായ നാട്ടിൽ താമസിക്കുന്ന പ്രായപൂർത്തിയ എത്തിയ പുരുഷന്മാർക്ക് ഫർളു കിഫായിയാകുന്നു. ഏത് ഈ പിന്നെ ജമാഅത്ത് നിസ്കാരം അതങ്ങനെ ബിഹൈസു യൽഹറു ശിആറുഹ, ആ ജമാഅത്തിന്റെ ആ ശിആറ് വെളിവാകുന്ന രീതിയിലുള്ള ഒരു ജമാഅത്ത്, ഒരു മഹല്ലാകുമ്പോൾ ആ മഹല്ലിൽ ആ ഒരു മുസ്ലിങ്ങളുണ്ട്, അതിൻ്റെതായ ആ ശിആറ് അവിടെ വെളിവാകുന്ന രീതിയിലുള്ള ജമാഅത്ത് അവിടെ നടക്കൽ ഫർളു കിഫായിയാണ്. എന്നാൽ വഖീല ഇന്നഹ ഫർളു ഐനി, ജമാഅത്തായി നിസ്കരിക്കാൻ ഫർളു കിഫായല്ല ഫർളു ഐനാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അങ്ങനാകുമ്പോ എല്ലാ ഓരോരുത്തരും ജമാഅത്തായി നിസ്കരിക്കുന്നത് നിർബന്ധമാണ് എന്ന്. അതാണ് ഇമാം മുഹമ്മദ് ഇബ്നു ഹംബലിന്റെ മദ്ഹബ് അങ്ങനെയാണ്. എന്നാൽ നമ്മുടെ മദ്ഹബിൽ ഞാൻ പറഞ്ഞല്ലേ, ഒരു മഹലിൽ ജമാഅത്ത് നടത്തിയത് ഫർളു കിഫായാണ്. ഒരു ചെറിയ ടീം ആ ജമാഅത്തായി നിസ്കരിച്ചാൽ എല്ലാവരുടെയും കുറ്റം ഒഴിവാകും, ആരും നിസ്കരിച്ചില്ലെങ്കിൽ എല്ലാ പുരുഷന്മാരും കുറ്റക്കാരാകും. ഒരു മഹലിൽ തീരെ ജമാഅത്തേ നടത്തില്ല എന്നില്ല, എന്നാൽ ആ മഹലിലെ പുരുഷന്മാരും മുഴുവൻ കുറ്റക്കാരാണ്. എന്നാലും ഒരു ചെറിയ വിഭാഗം എന്ത് ചെയ്തു, ആ ഇസ്ലാമിന്റെ ഷിആർ ഒഴിവാകുന്ന രീതിയിലുള്ള ഒരു ജമാഅത്തോടെ ചെറിയ നിലക്ക് നടത്തിട്ട് നിൽക്കുക, എന്നാലും അവിടെ എല്ലാവരുടെയും കുറ്റം ഒഴിവായി. ഏതായാലും ശരി, അത് മുഅക്കദായ സുന്നത്താണ് എല്ലാ പുരുഷന്മാർക്കും, സ്ത്രീകൾക്കും സുന്നത്ത് തന്നെയാണ്. എന്നാൽ വളരെ പുരുഷന്മാർ അത്ര തന്നെ ശക്തമായ സുന്നത്തല്ല എന്നാണ്. പുരുഷന്മാർക്കുള്ള അത്ര മുഅക്കദായ സുന്നത്തല്ല സ്ത്രീകൾക്ക്, സ്ത്രീകൾക്കും സുന്നത്ത് തന്നെയാണ്. അതെ, സ്ത്രീകൾക്ക് ഏറ്റവും അതങ്ങനെ, സ്ത്രീകൾക്ക് നിസ്കാരം വീട്ടിലാണ് ഏറ്റവും ഉത്തമം, പുരുഷന്മാർക്ക് ഏറ്റവും ഉത്തമം പള്ളിയിലുമാണ്. അത് സ്ത്രീകളോടുള്ള ഒരു അവഗണന അല്ല, അത് സ്ത്രീകൾക്ക് അള്ളാഹു നൽകിയ ഒരു ബഹുമാനമാണ്. അല്ല, പുരുഷൻ കഷ്ടപ്പെട്ട് പള്ളിയിൽ ഒന്ന് നിസ്കരിച്ച എന്താണ് ആ കുരുതൽ, അത് സ്ത്രീ അവളെ വീട്ടിൽ നിന്ന് വെച്ച് ജമാഅത്തായി നിസ്കരിച്ചാൽ കിട്ടും എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേക അള്ളാഹുത്തിന്റെ ചെയ്തു കൊടുക്കുന്ന ഒരു ഒരു ബഹുമാനമല്ല അത്. പുരുഷൻ ആ കുരുട്ടണെങ്കിൽ എന്തോ അടങ്ങറായിട്ട് പള്ളിയിൽ വരണം, എന്നാലേ ആ കൂലി കിട്ടുള്ളൂ. സ്ത്രീകൾക്ക് അത് വീട്ടിൽ തന്നെ വെച്ച് നടത്തുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ആ കൂലി അതിനേക്കാളും ശ്രേഷ്ഠത പിന്നെ അള്ളാഹുത്തല വീട്ടിൽ വെച്ച് നൽകുകയാണ്. അതുകൊണ്ട് എന്റെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ വീട്ടിലൊക്കെ വെച്ച് ജമാഅത്തായിട്ട് നിസ്കരിക്കുക, പിന്നെ അത് ഉമ്മി മകളും കൂടിയോ അല്ലെങ്കിൽ ഉമ്മി മരുമക്കളും കൂടിയോ ആരെങ്കിലും ഒരാളെ ഒന്ന് പിന്നിൽ നിർത്തിക്കൊണ്ട്, ഞാൻ കുട്ടികളുണ്ടെങ്കിൽ അവരെ മുമ്പിൽ നിർത്തി ഉമ്മിയും മറ്റു പങ്കുമാരൊക്കെ പിന്നിൽ ആയിട്ട് അങ്ങനെ ചെറിയ രീതിയിലെങ്കിലും ജമാഅത്തായി നിസ്കരിക്കുക. എന്നാൽ 28 നിസ്കരിക്കുന്നതിനേക്കാളും 27 ഇരട്ടി അധികം പ്രതിഫലം ലഭിക്കും, സവാബ് ലഭിക്കും. പിന്നെ ജമാഅത്ത് ഉപേക്ഷിക്കൽ പുരുഷന് കറാഹത്താണ്, സ്ത്രീക്ക് കറാഹത്തല്ലാണ്. സ്ത്രീക്ക് ജമാഅത്തായി നിസ്കരിച്ച് ജമാഅത്തിന് കൂലി കിട്ടും, ജമാഅത്തായി നിസ്കരിച്ചെങ്കിലോ എന്ന കറാഹത്തൊന്നുമില്ല. നേരം ജമാഅത്ത് ഉപേക്ഷിക്കുക പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഹറാമലയും ശരി കറാഹത്താണ്. പിന്നെ അസ്സലാമു അലൈക്കും വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, കിണറ്റിൽ ഒരു മൂലയിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ, അതിൽ നജസ് ആയാൽ ആ വെള്ളം തട്ടിയ സ്ഥലവും നജസാകില്ലേ, ശുദ്ധിയാക്കാൻ എന്ത് ചെയ്യണം? ഇത് ഇന്നലെ ഞാനൊക്കെ നമ്മള് പിന്നെ ഈ ചോദ്യം ഉണ്ടായിരുന്നാണ്, ഇന്നലെ ഞാനോ ഏതായാലും ശരി, 2 ദിവസം ഈ ചോദ്യം ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം കിണറ്റില് പ്രാവ് ചത്ത്, കുറഞ്ഞ വെള്ളമേ ഉള്ളൂ, പ്രാവ് ചത്തുന്ന എന്താ ചെയ്യാ, പ്രാവിന്റെ ശവം കണ്ടെന്ന്. പിന്നെ ഇന്നലെ ചോദ്യം എന്താ, തൊട്ടിത്തുണി കിണറ്റിക്ക് വീണ്, കിണറ്റിലാണെങ്കിൽ കുറച്ച് വെള്ളമുള്ളൂ, എന്ത് ചെയ്യും? ഇന്നതല്ല, ഇന്നിപ്പോ ഒരു കിണറ്റിലൊരു മൂലയിൽ മാത്രമേ ഉള്ളൂ, ഒരേ മറുപടി തന്നെയാണ് പറയാനുള്ളത്. കിണറ്റിലെ ഒരു മൂലയിൽ മാത്രമേ വെള്ളമുള്ളൂ, അതിൽ നജസ്സായി, അപ്പോൾ ആ വെള്ളം തട്ടിയ ഭാഗം കൂടി നജസ്സാവൂല, പിന്നെ എങ്ങനെ ശുദ്ധിയാക്കുക? 2 കൊല്ലത്തിനേക്കാൾ താഴെയുള്ള വെള്ളമാണെങ്കിൽ, അതായത് 200 ലിറ്ററിനേക്കാളും താഴെയാണ് വെള്ളമെങ്കിൽ, അതിൽ നജസ് വീണാൽ തന്നെ ആ വെള്ളം മുഴുവൻ നജസ്സാവും, പിന്നെ ആ വെള്ളം തട്ടിയ ഭാഗവും നജസ്സാവും. നേരെ മറിച്ച് 2 കൊല്ലത്തുണ്ട്, അതായത് 200 ലിറ്റർ ഉണ്ട്, അല്ലെങ്കിൽ 200 ലിറ്ററിന് മേലെ വെള്ളമുണ്ട്, അതിൽ നേസായ വെള്ളം നേസാവുന്നില്ല, അതിൽ നേസ് വീണ് നിൽക്കുക, എന്നാലും നേസാവില്ല.
പിന്നെ നേഴ്സാണെങ്കിൽ അത് ആ നെജസിന്റെ വാസന പിന്നെ മണം ഒക്കെ പിന്നെ ഈ രുചി നിറവ്യത്യാസമൊക്കെ വരണം, എന്നാലേ നേഴ്സാവുള്ളൂ. അപ്പൊ രണ്ടു കൊല്ലത്ത് 200 ലിറ്ററോ 200 ലിറ്ററിന്റെ മേലെയോ വെള്ളം ഉണ്ട് എങ്കിൽ അതിൽ നെജസ് വീണാൽ അതുകൊണ്ട് ആ വെള്ളം നേഴ്സാവുകയില്ല. അതാ നേഴ്സ എല്ലാം എടുത്തിട്ടാ മതി, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. നേരെ മറിച്ച് 200 ലിറ്ററിനേക്കാളും താഴെ വെള്ളം ഉള്ളൂ എങ്കിൽ അതിൽ നെജസായാൽ ആ വെള്ളം മുഴുവൻ നെജസാവും, ആ വെള്ളം തട്ടിയ ഭാഗവും നെജസാവും. ഇനിയിപ്പോ കിണ പിന്നെ അത് ആ കിണർ ശുദ്ധീകരിക്കാൻ എന്താ മാർഗം? ആ വെള്ളം കോരി കളഞ്ഞാൽ ശുദ്ധിയാകോ? ഇല്ല, കോരി കളഞ്ഞാലും ആ വെള്ളത്തിന്റെ ആ നനവക്കാടുണ്ടല്ലോ, അപ്പൊ കിണർ നെസാവൂലെ. പിന്നെ എന്താ മാർഗം? എന്നാലും ഞാനൊക്കെ നമ്മൾ പറഞ്ഞു തന്നു മാർഗം, അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക, കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് 200 ലിറ്റർ ആക്കുക, പുറത്തുനിന്ന് വെള്ളം ഒഴിച്ചിട്ട് 200 ലിറ്റർ ആക്കുക. അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ടതില്ല, കുറച്ച് താമസം 1-2 ദിവസം ചിലപ്പോ വെയിറ്റ് ചെയ്താല് വെള്ളം ഇങ്ങനെ എഴുതുമല്ലോ, ഉറവ് വന്നിട്ട് വെള്ളം 200 ലിറ്റർ ആയി നിൽക്കും. എന്നാൽ ആ വെള്ളവും ആ കിണറും തമ്മിലൂടെ കൂടി ശുദ്ധിയായി. അപ്പൊ ഒന്നുകിൽ ഉറവ് പൊട്ടി ഒലിച്ചുകൊണ്ട് 200 ലിറ്റർ ആകാൻ വേണ്ടി കാത്തു നിൽക്കുക, അതിൽ പുറത്തുനിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് 200 ലിറ്റർ ആക്കുക. എന്നാൽ അവിടെ കിണറും ശുദ്ധിയായി, വെള്ളവും ശുദ്ധിയായി. അതല്ല കോരിയിട്ടുണ്ടെങ്കിൽ ശുദ്ധിയാവൂല. പിന്നെ ഇപ്പൊ കൗത്താൻ നിർത്തിയില്ലല്ലോ, കിണറല്ലേ. ആ പിന്നെ എടുത്ത് കളയൊന്നും വേണ്ട, എടുത്ത് കളഞ്ഞാലും വേണ്ട, ഇല്ലേലും വേണ്ടി. 200 ലിറ്റർ എത്തിയാൽ പിന്നെ അതോടുകൂടി ആ വെള്ളം ശുദ്ധിയായി കഴിഞ്ഞു, കിണറ് ശുദ്ധിയായി. 200 ലിറ്റർ പത്ര അധികം വേണ്ടല്ലോ. പിന്നെ കിണറ്റിലെ കുറഞ്ഞ വെള്ളം നജസായാൽ, രണ്ട് കുറഞ്ഞ വെള്ളം എന്ന് പറഞ്ഞാൽ 2 കുലത്തിനേക്കാൾ താഴെയുള്ള വെള്ളം, 200 ലിറ്ററിനേക്കാൾ താഴെയുള്ള വെള്ളം. ഇത് മുലാഖാത്തി നജസിൻ, നജസ് അതിന് വീഴൽക്കൊണ്ട്. എന്നാൽ ലം യതുഹുറു ബിന്നസ്ഹി, ആ വെള്ളം പിന്നെ കോരി എടുത്തു എന്നുള്ളത് കൊണ്ട് അത് ശുദ്ധിയാവൂല. പിന്നെയോ വല്യമ്പകൈ അല്ല യൻസഹ, പിന്നെ അത് കോരി എടുക്കാതിരിക്കുകയാണ് വേണ്ടത്. എന്തിന്? ഒന്നുകിൽ ഉറവ് പൊട്ടി വെള്ളം അധികരിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ വേറെ വെള്ളം അതി ചൊരിച്ചുകൊണ്ട് പിന്നെ 200 ലിറ്റർ എത്തിക്കുക, 2 കൊല്ലത്ത് എത്തിക്കുക. പിന്നെ വേറെ ഉസ്താദെ, ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ബാങ്ക് കൊടുക്കണോ? അതിന്റെ മുമ്പ് വേറെ ചോദ്യം, സലാമലൈക്കും ഉസ്താദ്, കിണറ്റിൽ അത് വായിച്ചു. ചെയ്യുമ്പോൾ ഉസ്താദെ തോല് നജസല്ലേ? ഒറ്റക്ക് ഞാൻ അതിന്റെ മറുപടി പറയട്ടോ. ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ബാങ്ക് കൊടുക്കണോ എന്നുള്ളത് അത് പിന്നെ ബാങ്ക് കൊടുക്കൽ സുന്നത്താണ്. ഒറ്റക്ക് നിസ്കരിക്കലാകട്ടെ, ജമാഅത്തിനൊക്കെ ബാങ്ക് കൊടുക്കൽ, പുരുഷന്മാർക്ക് ബാങ്ക് കൊടുക്കൽ സുന്നത്താണ്. ചെറിയ കുട്ടിയാണ് നിൽക്കുക, എന്നാലും ശരി, ബാങ്ക് കൊടുക്കൽ സുന്നത്താണ്. സ്ത്രീകൾക്ക് ബാങ്ക് സുന്നത്തില്ല, എത്താമത്താണ് സുന്നത്ത്. ജമാഅത്തിന് വേണ്ടി ബാങ്ക് കൊടുക്കൽ സുന്നത്താണ്, ജമാഅത്തിന് വേണ്ടി മാത്രമല്ല. ഇനി ഒറ്റക്ക് നിസ്കരിക്കാണ് ഫർദ് നിസ്കാരം, എന്നാലും ബാങ്ക് കൊടുക്കൽ സുന്നത്താണ് പുരുഷന്. യുസന്നു, ബാങ്ക് സുന്നത്താക്കപ്പെടും. ഒരാൾ കൊടുത്താൽ മതി, ജമാഅത്തിന് വേണ്ടി ഒരാൾ ബാങ്ക് കൊടുത്തു നിൽക്കുക, എന്നാല് ഒരാൾ ബാങ്ക് കൊടുക്കലേ സുന്നത്തുള്ളൂ. അദാനും ഇഖാമത്തും, ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. ഖബറിൽ സഹീഹൈനി, ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസ് ഉണ്ടായതിനു വേണ്ടി, ഇദാ ഹദറത്തി സ്വലാത്തു ഫലിയുഅദ്ദിനു ലകും അഹദുക്കും, നിസ്കാര സമയമായാൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ബാങ്ക് കൊടുക്കട്ടെ എന്ന ഹദീസ് ഉണ്ട്. ആർക്കാണ് സുന്നത്തുള്ളത്? ലിദക്കരിൻ, പുരുഷന്. വലൗ സബിയൻ, അത് ചെറിയ കുട്ടിയാണെങ്കിലും ശരി, മുമയ്യിസായ വകതിരിവുള്ള കുട്ടിക്ക് നിസ്കരിക്കാണല്ലോ, അപ്പൊ എന്നാലും ശരി, ആ കുട്ടിക്കും ബാങ്ക് കൊടുക്കൽ സുന്നത്താണ്. വ മുൻഫരിദൻ, ഒറ്റക്ക് നിസ്കരിക്കുന്നവനാണെങ്കിലും ശരി, എന്നാലും ബാങ്ക് കൊടുക്കൽ സുന്നത്താണ്. വ ഇൻ സമിഅ അദാനമിന ഗൈരി, വേറെ ആള് ബാങ്ക് കൊടുക്കണം കേട്ടു നിൽക്കുക, എന്നാലും ശരി, ഇവന് ബാങ്ക് കൊടുക്കൽ സുന്നത്തുണ്ട്. ഇപ്പൊ ഒറ്റക്ക് നിസ്കരിക്കാണ്, പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കണം കേട്ടിട്ട് എന്നാലും ശരി, ഇപ്പൊ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ബാങ്ക് കൊടുക്കൽ സുന്നത്തുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് സുന്നത്തുള്ളത് ബാങ്ക് കൊടുക്കൽ സുന്നത്തില്ല, ഇഖാമത്ത് സുന്നത്താണ് സ്ത്രീകൾക്ക്. ഇനി സ്ത്രീകൾ ഉറക്കല്ലാതെ പതുക്കെ ബാങ്ക് കൊടുത്തു നിൽക്കുക, എന്നാലോ എന്ന കറാഹത്തില്ലാണ്, സുന്നത്തില്ല. സ്ത്രീകൾക്ക് ഒരിക്കലും ബാങ്ക് കൊടുക്കാൻ സുന്നത്തില്ല. ഇനി ഒരു സ്ത്രീ എന്ത് ചെയ്ത് പതുക്കെ ബാങ്ക് കൊടുത്തു, എന്നാൽ കറാഹത്തില്ലാണ്. ഉറക്കെ കൊടുക്കുകയാണെങ്കിലോ അത് ഹറാമുമാണ്. സ്ത്രീ ഉറക്കനെ ബാങ്ക് കൊടുക്കുക, അത് ഹറാമാണ്.
പള്ളിയിൽ സ്ത്രീ ഉറക്കണേന് വാ കൊടുക്കേ, നിങ്ങൾ ചിന്തിച്ചു നോക്കി, സങ്കല്പിച്ചു നോക്കി, എഹ്റാമാണ്. പിന്നെ ഉസ്താദെ തോല് നജസല്ലേ, അപ്പോൾ വിൽക്കാൻ പറ്റുമോ? നജസ് വിൽക്കാൻ പറ്റൂലല്ലോ എന്ന്. തോല് നജസൊന്നല്ല, എല്ലാ തോലും നജസൊന്നല്ല, ചത്ത ശവത്തിന്റെ തോല് നജസ. അതുപോലെ തന്നെ മാംസം ഭക്ഷിക്കൽ ഹലാലല്ലാത്ത ജീവിയുടെ തോലും നജസ. മാംസം ഭക്ഷിക്കൽ ഹലാലായ ജീവിയുടെ അല്ലേ, പോത്ത്, മൂരി, ആട്, പിന്നെ ഒട്ടകം, പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ പശു, ഇതൊക്കെ അതൊക്കെ അതിന്റെ മാംസം ഭക്ഷിക്കൽ ഹലാലാണല്ലോ. അപ്പൊ അതിന്റെ തോലും എന്തന്നെ, അതിനെ അർത്ത് അർത്താൽ അതിന്റെ തോല് നജസൊന്നല്ല. അപ്പോ ആ തോല് വിൽക്കും ചെയ്യാം. നജസായ സാധനം വിൽക്കാൻ പറ്റൂല എന്നാ, നജസ് വിൽക്കാൻ പറ്റൂല. അത് ചാണൊക്കെ ഉണ്ടല്ലോ, അതൊന്നും വിൽക്കാൻ പാടില്ല, പാടില്ല എന്നാണ് പ്രബലമായ അഭിപ്രായം. അതേസമയത്ത് ഹംബലി മദ്ഹബ് അനുസരിച്ച് അത് നജസും അല്ല, അപ്പൊ ആൾക്ക് അനുസരിച്ച് വിൽക്കും ചെയ്യാം. ഏതായാലും ശരി, നജസാണ് ഉറപ്പായ സാധനമാണെങ്കിൽ അത് വിൽക്കാൻ പറ്റുകയില്ല. പിന്നെ ഇപ്പൊ എന്താ അങ്ങനത്തെ വിൽക്കേണ്ടി വന്നാ എന്താ ചെയ്യാല്ലേ? അപ്പൊ അത് ഫ്രീ വെറുതെ കൊടുക്കുക, അത് വെറുതെ കൊടുക്കുക, പൈസ കിട്ടും വെറുതെ കൊടുക്കുകയാണെങ്കിൽ വിൽപ്പന പറ്റൂല. ഇതിന്റെ പകരം വിലയായിക്കൊണ്ട് അത് ഇങ്ങോട്ട് പൈസ വാങ്ങാൻ പറ്റൂല. അങ്ങനത്തെ സാധനമൊക്കെ ആണെങ്കിൽ പിന്നെ ഇത് അങ്ങോട്ട് വെറുതെ കൊടുക്കുക, അപ്പൊ അത് വേണമെങ്കിൽ പൈസ ഇങ്ങോട്ട് വെറുതെ തന്നോട്ടെ, അങ്ങനെ പറ്റുള്ളൂ. പക്ഷെ അതേസമയത്ത് തോല് നേസല്ല, ഇത് അറുത്ത ജീവിയുടെ തോല് നേസല്ല, അപ്പൊ അത് വിൽക്കാം. പക്ഷെ പോത്ത് ചത്ത് നിൽക്കുക എന്നാലോ, അപ്പൊ അത് നേസായി, അപ്പൊ അതിന്റെ തോല് നേസ് തന്നെ. അല്ലെങ്കിൽ ആട് ചത്ത്, അർത്ഥതല്ല സ്വമേധയാലെ ചത്ത്, എന്നാല് നയസാണല്ലോ, ശവാണ്, ശവൻ നയസാണ്, അപ്പൊ അതിന്റെ തോല് നയസ് തന്നെയാണ്. പക്ഷേ തോല് ശവത്തിന്റെ നജസായ തോലും ശുദ്ധിയാക്കാനുള്ള മാർഗമുണ്ട്. അതാണ് നമ്മുടെ ഈ ലെതർ ഫാക്ടറിയിലൊക്കെ നടത്തുന്നത്, ഉറക്കിടുക എന്നാണ് പറയുന്നത്. തോല് എന്ത് ചെയ്യാ, എന്തായാലും പറയാ, പഴയ കാലത്ത് തന്നെ പറയാം, ഉറക്കിടുക എന്നാണ്. ലെതർ ഫാക്ടറിയിലൊക്കെ ഉപ്പ് അതുപോലെ തന്നെ പല സാധനങ്ങളൊക്കെ അതിന് വെയിലിട്ടിട്ട് അത് ശുദ്ധിയാക്കും. തോല് ശുദ്ധിയാക്കാനുള്ള മാർഗം അതാണ്. അത് ശവത്തിന്റെ തോലും ഇങ്ങനെ ഉറക്കിട്ടാൽ ശുദ്ധിയാക്കും. അപ്പൊ ഏതായാലും ശരി, തോല് നജസല്ലേ എന്നുള്ളത് ആ ചോദ്യം ശരിയല്ല. എല്ലാ തോലും നജസല്ല, ശവത്തിന്റെ എല്ലാ ശവത്തിന്റെയും തോല് നജസാണ്. ഇപ്പൊ നായപ്പന്നിന്റെ തോല് അത് നജസ് തന്നെയാണ്, അതിന് ശുദ്ധിയാവും ചെയ്യൂല. നായന്റെയും പന്നിന്റെയും തോല് ഊറക്കിട്ടാലും ശുദ്ധിയാവൂല. മറ്റെല്ലാ ശവത്തിന്റെയും പിന്നെ തോല് ഊറക്കിട്ടാൽ ശുദ്ധിയാകും. പിന്നെ അറുത്ത ജീവിന്റെ മാംസം ഭക്ഷിക്കൽ ഹലാലായ ജീവിയെ അറുത്ത്, എന്നാൽ അതിന്റെ തോല് എന്തല്ല, നജസല്ലേ എന്ന് ഏതായാലും മുക്ക. പിന്നെ പിന്നെ വേറൊരു ചോദ്യം ഇവിടെ വന്നു, ഇതിന്റെ മറുപടിയാണ്. തെങ്ങ് കള്ള് ചെത്താൻ കൊടുക്കാമോ? അതാണ് തെങ്ങേ, തെങ്ങുമെന്നാണ് കള്ള് ചെത്തുക. തെങ്ങുമെന്ന് മാത്രല്ല, കള്ള് പലതും ഉണ്ടാക്കും. തെങ്ങിന്റെ തെങ്ങുമെന്നും കള്ള് ഉണ്ടാക്കും. ആ കള്ള് ചെത്താൻ വേണ്ടി കൊടുക്കാൻ പറ്റുമോന്ന്. അവിടെ ഒരു സാധനം, നമ്മൾ ഏതൊരു സാധനം ചെയ്യും, ഒരു സാധനം നമ്മൾ പിന്നെ വിൽക്കുക നിൽക്കുക, ആ വിൽക്കപ്പെടുന്ന ആ സാധനം ഹറാമായ വിഷയത്തിന് ഉപയോഗിക്കൂ എന്ന് ഇയാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ വിൽപ്പന ഹറാമാണ്, ആ വിൽപ്പന സഹി ആവൂലാണ്. ആ വിൽപ്പന ഹറാമുമാണ്, ആ വിൽപ്പന സഹിയും ആവൂല, കച്ചവടം തന്നെ സഹി ആവൂലാണ്. അതിപ്പോ ഏതാണെങ്കിലും ശരി, അങ്ങനെ തന്നെയാണ്. ഒരു ഇപ്പൊ മുന്തിരി കൊണ്ട് മുന്തിരി പിന്നെ അത് നമുക്ക് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം, ജ്യൂസ് അടിച്ച് കൊടുക്കുകയും ചെയ്യാം, അതുകൊണ്ട് കള്ളും ഉണ്ടാക്കാം. പക്ഷെ ഈ വാങ്ങുന്ന ഈ ചങ്ങായി ഇതുകൊണ്ട് കള്ളേ ഉണ്ടാക്കൂ, ജ്യൂസ് അടിച്ച് കുടിക്കാനല്ല അവൻ ഉപയോഗിക്കുക, അതുകൊണ്ട് കള്ളുണ്ടാക്കേണ്ട കാര്യം ഉറപ്പാണ്, എന്നാൽ അവൻ വിൽക്കാൻ പാടില്ല. ആ വിൽപ്പന സഹിയാവും ചെയ്യുക, ഹറാമാണെന്ന്. അതുമെല്ലാം അങ്ങനെ തന്നെ. അപ്പൊ അതുപോലെ തന്നെ കള്ള് നമ്മൾ ചെത്താൻ കൊടുത്ത്, കള്ള് ചെത്താൻ കൊടുത്ത രണ്ടു തരം കള്ളുണ്ടാക്കാം അല്ലേ. ചക്കരക്കള്ള് കണ്ട കാര്യമുണ്ട്, മസ്ത് ഇല്ലാതെ അതിലെന്തോ സാധനം എന്തോ ഇടാത്തതുകൊണ്ട് അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മസ്ത് ഉണ്ടാവൂല. അപ്പൊ അതിനാണ് തിരക്കടില്ല. അതേസമയത്ത് ഇതല്ല, ഹറാമായ കള്ള് മാത്രമേ ഇതുകൊണ്ട് അവൻ ഉണ്ടാക്കുള്ള കാര്യം ഉറപ്പാണ്, എന്നാൽ കൊടുക്കാൻ പാടില്ല, ഹറാമാണ്, ആ ചെത്താൻ കൊടുക്കുക ഹറാമാണ്. പിന്നെ അല്ല, വേറൊരു കാര്യം, വേറെ ചോദ്യം വന്നല്ലോ, അത് ഞാൻ വായിച്ചില്ലല്ലോ. വേറൊരു ചോദ്യം,
ഉസ്താദ്, കൂടുതൽ വില കിട്ടാൻ വേണ്ടി സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാമോന്ന്? കൂടുതൽ വില കിട്ടാൻ വേണ്ടി, നല്ല സീസൺ കാലത്തെ കൂടുതൽ വില ഉള്ള സമയത്ത് വിൽക്കാൻ വേണ്ടിയിട്ട് സാധനം ഇപ്പൊ വിൽക്കാതെ സൂക്ഷിച്ചു വെക്കാമോ? അതൊന്നും വിരോധമൊന്നുമില്ല. പക്ഷെ അത് ഭക്ഷണ പൂഴ്ത്തിവെപ്പാകരുത്. പൂഴ്ത്തിവെപ്പ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം, ഏത് ഭക്ഷണം? എന്താ കൂത്തായ ഭക്ഷണം, സാധാരണ ഒരു രാജ്യത്ത് ജനങ്ങൾ ഭക്ഷണമായി ഉപയോഗിക്കുന്ന സാധനം. പിന്നെ എന്ത് കൂടുതൽ വില കിട്ടുന്ന സമയത്തേക്ക് പിന്നെ ഈ പിന്നെ പൂഴ്ത്തി വെക്കുക, അത് ഹറാമാകുന്ന എല്ലാ സാധനമല്ല. അടക്കിയും തേങ്ങ എന്നല്ല ഈ പറഞ്ഞത്. അടക്കിയും തേങ്ങ ഒന്നും സാധാരണ ഭക്ഷണമല്ല. കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം അരി അത് സാധാരണ ഭക്ഷണമാണ്. ഈ ഭക്ഷണം എന്ത് ചെയ്യാ, ഇപ്പോ വിറ്റിട്ടില്ലെങ്കിൽ ജനങ്ങളൊക്കെ ആകട്ടെ ബുദ്ധിമുട്ടും, ആകട്ടെ ബുദ്ധിമുട്ടും. അങ്ങനെ ജനങ്ങളൊക്കെ ആകെ ബുദ്ധിമുട്ടുന്ന സമയത്ത് പിന്നെ പറഞ്ഞ വരാണ്ട് ഒക്കെ ഒരു വാങ്ങും. അങ്ങനെ അതിന് വേണ്ടി എന്ത് ചെയ്യാ, അത് വിൽക്കാതിരിക്കുക, അത് ഹറാമാകുന്നു. അതിനാണ് പൊഴിച്ചുവെപ്പ് എന്ന് പറയാം. എല്ലാ പൊഴിച്ചുവെപ്പും ഹറാമല്ല. സാധാരണ ഒരു രാജ്യത്തെ ജനങ്ങൾ സാധാരണയായി ഭക്ഷണമായി ഉപയോഗിക്കുന്ന സാധനം, ആ സാധനം പൂഴ്ത്തിവെക്കുന്നത് മൂലം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ ജനങ്ങൾ ആ പിന്നീട് ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ പറഞ്ഞ വിലക്ക് പിന്നെ അവർ വാങ്ങും. അതിനുവേണ്ടി പൂഴ്ത്തിവെക്കുക, അത് ഹറാമാകുന്നു. അതെല്ലാ സാധനം ഹറാമല്ല. ഇപ്പൊ തേങ്ങ അത് ഹറാമല്ല, പൂഴ്ത്തി വെക്കുന്ന ഹറാമല്ല. റബ്ബർ വില കിട്ടാൻ വേണ്ടി അപ്പൊ വിൽക്കാതെ പിന്നീട് വിൽക്കുക, അത് പൂഴ്ത്തി വെക്കുക, അതും ഹറാമല്ല. കാരണം അതൊന്നും ഭക്ഷണ സാധനമല്ല. അതല്ലെങ്കിൽ മുളക് ഭക്ഷണ സാധനമല്ല, നിർബന്ധമായ ഘടകല്ല. അതൊക്കെ ഭക്ഷണത്തിന് രുചി ഉണ്ടാവാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. അതൊക്കെ വില കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാ, നീട്ടിയൊക്കെ പറ്റി, അതൊന്നും വിരോധമില്ല. സാധാരണ ജനങ്ങൾ ആ രാജ്യത്ത് പിന്നെ നിത്യഭക്ഷണമായി ഉപയോഗിക്കുന്ന സാധനം, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അരി, വേറെ ചില സ്ഥലങ്ങളിൽ ഗോതമ്പായിരിക്കും, അങ്ങനെ ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ പൂഴ്ത്തി വെക്കാൻ പാടില്ല, ഹറാമാകുന്നു. മറ്റുള്ള സാധനങ്ങളൊക്കെ പിന്നെ വില കിട്ടാൻ വേണ്ടി നീട്ടിയൊക്കെ ചെയ്യാം. ഏത് റബ്ബർ, തേങ്ങ, അടക്ക, അതുപോലെ തന്നെ അങ്ങനെ കണ്ടല്ലോ പല സാധനങ്ങളും, ഭക്ഷണ സാധനം ഇല്ലാത്ത സാധനങ്ങളൊക്കെ. ഭക്ഷണ അത് തേങ്ങ ഒക്കെ ഭക്ഷണ സാധനം തന്നെയാണ്. പക്ഷെ അത് ഭക്ഷണ സാധനം എന്ന് പറയാൻ പറ്റില്ല. അതിനെക്കുറിച്ച് അത് ഭക്ഷണത്തിന് രുചി നൽകുന്ന ചില ഘടകങ്ങൾ അതിലുണ്ട്, അത്രേ ഉള്ളൂ. അതല്ല പറഞ്ഞത്. മുന്തിരി, ഈത്തപ്പഴം അതൊക്കെ ഭക്ഷണ സാധനമാണ്, അതൊക്കെ പൂഴ്ത്തി വെക്കുക, ഹറാമാണ്. പിന്നെ നെല്ല്, അരി, മറ്റേ ഗോതമ്പ് പോലത്തെ സാധനങ്ങൾ കൂടുതൽ വില കിട്ടാൻ വേണ്ടി പൂഴ്ത്തി വെക്കുകയാണ്. ലാലിയും സിക്കഹു ലിനഫ്സിഹി ഔ ഇയാലിഹി ഔ ലിയബിഅഹു ബിസമനി മിസ്ലിഹി, അവന്റെ സ്വന്തം ശരീരത്തിന് വേണ്ടി നിർത്തിക്കുക, അത് ഹറാമല്ല. അല്ലെങ്കിൽ അവൻ ചെലവ് കൊടുത്ത നിർബന്ധമായ ആളുകൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി എടുത്തു വെക്കുക, അതും ഹറാമല്ല. അതല്ലെങ്കിൽ സാധാരണ വിലക്ക് പകരം വിൽക്കാൻ വേണ്ടി എടുത്തു വെക്കുക, അതും ഹറാമല്ല. പിന്നെ അമിതമായ വിലക്ക് ജനങ്ങൾ വാങ്ങൽ നിർബന്ധമാകും ഇത് പൂഴ്ത്തി വെച്ചാൽ. അപ്പോ അങ്ങനെ അവസ്ഥയിലാവുമ്പോഴാണ് ഹറാം. അത് തന്നെ സാധാരണ ഭക്ഷണമല്ല, പിന്നെ നിർബന്ധമായ ഭക്ഷണം അരി, ഗോതമ്പ് പോലത്തെ അത് പൂഴ്ത്തിവെക്കലാണ് ഹറാമല്ലാത്ത ഹറാമല്ല. പിന്നെ മാംസം പൂഴ്ത്തിവെക്കാൻ പറ്റുമോ ഇല്ലേ എന്നാ, അത് ഭൂരിഭാഗം ആളുകളെ പ്രായം പൂഴ്ത്തിവെക്കല്ലേ, അല്ല ഞാൻ തെറ്റല്ല എന്നാ. കാരണം അതൊന്നും നിർബന്ധമായ ഭക്ഷണമല്ല, അതൊക്കെ ഒരു രുചിക്ക് വേണ്ടിയുള്ള ഭക്ഷണമാണ്. അത് കൂടുതൽ വില കിട്ടാൻ വേണ്ടി നീക്കി ആ സീസണിലേക്ക് നീക്കി വെക്കുക ചെയ്യുക, അതൊന്നും വിരോധമില്ല. പറ്റാത്തത് അരി, ഗോതമ്പ് പോലെയുള്ള നിത്യ ഉപയോഗ നിർബന്ധമായ ഭക്ഷണങ്ങളാണ്. ഇത്രയും ചോദ്യങ്ങളാണുള്ളത്. പിന്നെ ഇല്ല, അതോടുകൂടി കഴിഞ്ഞ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിച്ചതും മറുപടി പറഞ്ഞതും കേട്ടതും പങ്കെടുത്തതൊക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹുവിന്റെ ദീനിനുള്ള ഒരു വലിയ ഖിദ്മത്തായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. സർവശക്തനായ അള്ളാഹു ഞങ്ങളുടെ എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും ഞങ്ങൾക്ക് പുറത്തു തരണേ. അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ മഷായിഖുമാർ, ഞങ്ങളുടെ ശിഷ്യന്മാർ, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ സ്നേഹിതന്മാർ, അയൽവാസികൾ എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും നീ പുറത്തു തന്നുകൊണ്ട് നീ ഞങ്ങളെ പൂർണ്ണമായി ശുദ്ധീകരിക്കണേ അള്ളാഹ്. സർവശക്തനായ അള്ളാഹുവെ ഞങ്ങളുടെ ഹലാല ഉദ്ദേശങ്ങൾക്ക് നീ നിറവേറ്റി തരണേ. നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീ ഇല്ലാതാക്കി തരണേ. എല്ലാ വിഷയങ്ങളും ഹലാലായ വിദേശങ്ങളൊക്കെ നിറവേറ്റി തരണേ. പക്ഷേ നമ്മുടെ രോഗികൾക്ക് പൂർണ്ണ ശിഫ നൽകണേ. നമ്മുടെ മരിപ്പിക്കുന്ന സമയത്ത് നീ പൂർണ്ണ ഇമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിപ്പിച്ചുകൊണ്ട് മരിപ്പിക്കണേ അല്ലാഹ്.
ആ കബറുദ്ദീനും റാഹിലും സന്തോഷത്തിലാക്കി തരണേ. ഒരു നിമിഷം പോലും നരകത്തിൽ കടത്താതെ അൽപ്പതീങ്ങളോടുകൂടി സാധ്യതകളോട് കൂടി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജവാദില്ല ജന്നത്തിൽ ഫിർദൗസിൽ ഞങ്ങൾ നീ താമസിപ്പിക്കുകയും ചെയ്യണേ സർവശക്തനായ അല്ലാഹുവേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.